കാണും നേരം കിരീം ബാബും പോലെ വക്കാണം കാണാ നേരം തമ്മിൽ തമ്മിൽ പൊന്നെ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം മോളെടുത്ത് ചാട്ടം നോക്കും വാക്കും മേളം നീളം ഒന്നിച്ചാലും പിന്നെ കണ്ട കഷ്ടം കഷ്ടം കണ്ടാലും നാളല്ലേ നിന്നും ഇമ്പം ചേരും കൂടും വീടും തന്നെ എന്നാലും പഴമൊഴി പതിരുതിരുകയോ തട്ടീം മുട്ടീം ഓ യാ തട്ടീം മുട്ടീം തട്ടീം മുട്ടീം ധൈര്യപൂർവ്വം പറ ഡാഡി ഈ എക്കിൾ രോഗം അർജുനന് ജീവിതാവസാനം വരെ കൊണ്ടു നടക്കേണ്ടി വരുമോ? എടാ പിള്ളേരെ, 10 രൂപ കൊല്ലമായി നിന്റെ മമ്മിയുടെ അച്ഛമ്മയുടെയും കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്താ വിചാരിച്ചത്? അവരെന്നെ പിടിച്ച് വിഴുകുന്നു. ഡാഡിയുടെ മൂക്കൊണ്ട് അവർ ഇക്ഷ വരപ്പിക്കും. നോക്കിച്ചോ, ഇക്ഷ എനിക്കൊരു പ്രശ്നമല്ലടാ, ഇറുന്ന് വരപ്പിക്കായിരുന്നാ മതി. ഡാഡിക്ക് അവരിൽ ആരോടാ കൂടുതൽ ഇഷ്ടം എന്ന് പറയാതെ അവരോട് ലക്ഷണമില്ല. അപ്പോഴൊക്കെ ഞാൻ എന്റെ ഇക്കിൾ രോഗം പുറത്തെടുക്കും. ആ കാണാം. കാണാവിടാ. ആ കാണാം കാണാം കാണാം. ഇതുവരെ തീർന്നില്ലടോ നിന്റെ ഈ പരിപാടി. കളിക്കല്ലേ, മര്യാദക്ക് പറഞ്ഞോ. എന്നോടാണ് അമ്മയോടാണ് സ്നേഹം കൂടുതൽ, എന്നിട്ടാണ് ഇവിടെ നിൽക്കണം വേണേ തീരുമാനിക്കാൻ. അതെ, എനിക്ക് വേറെ മക്കളുണ്ട്. നിന്റെ ഈ ഗോഷ്ടി നിർത്തി വെച്ച് വേഗം പറയുന്നെങ്കിൽ പറ, എന്നോടാണോ ഇവളോടാണോ സ്നേഹം? മമ്മി, ഇത് എപ്പോഴെങ്കിലും അവസാനിക്കുമല്ലോ, അത്രയും നേരം കാത്തിരിക്കണി. മതിയടാ ഗോഷ്ടി, ഇന്ന് രണ്ടിലൊന്നും അറിയാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. എന്നതൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ എന്ത് രോഗത്തിനും ചികിത്സയുണ്ട്, പിന്നെയാണ് ഈ ഇക്കിള്. എന്നാലും ഇത് ഇത്രയും നേരം അങ്ങ് നീണ്ടു നിൽക്കൂടി. അഭിനയം വരെ നിൽക്കുമെന്നോ? ആ, എന്നാ എന്റെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണം. എന്താണ് വലിക്കുന്നേ? എന്നോടാ സ്നേഹം കൂടുതലെന്ന് പറയാം. നീ ഇവിടെ ആരെയാടാ ഈ പേടിക്കുന്നേ? അർജുനേട്ടാ, ഭാര്യയ്ക്ക് മാത്രമാണ് ഭർത്താവിനോട് ആജീവനാന്ത സ്നേഹമുള്ളത്. അമ്മയുടെ സ്നേഹം മക്കൾക്ക് തുല്യമായിട്ട് വീതിച്ചു പോകും, പക്ഷെ ഭാര്യയ്ക്കോ ഭർത്താവിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. മാറ്റി നിർത്തി പറയണോ? അത് വേണ്ട, നീ ഇത് ഞങ്ങളെ കുറെ നാളായിട്ട് കളിപ്പിക്കുന്നു. ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഈ വിവരം അറിഞ്ഞിട്ട് പോയാ മതി, അത്രേ ഉള്ളൂ. ഞാനും പോകുന്നില്ല. പറ, എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിച്ച ഇതുപോലെ ഇക്കിള് വരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോടാ നീ? രണ്ടും കൂടെ എങ്ങനെ വരുന്നേ? പട്ടിക്കുട്ടി കടിക്കാൻ പോകുന്ന പോലെ. എന്തായാലും ഇവന്റെ ഇക്കിള് നിക്കാനൊന്നും പോകുന്നില്ല. നമുക്ക് അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇവനെ ആശുപത്രി കൊണ്ടുപോവാം. കൊണ്ട് ഒരു 5-6 ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് നിക്കും. അയ്യോ, അത് വേണ്ട. ഡാഡി പറഞ്ഞോ? ഓ, എവിടെ പറയാൻ, ഇത് അവൻ പറയാനൊന്നും പോകുന്നില്ല. ഡാഡി പറയാനൊന്നും പോകുന്നില്ല, നിങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഡാഡിയുടെ അടവായത്. ആ ശരിയാ, അല്ലെങ്കിൽ തന്നെ ഡാഡി എന്തിനാ പറഞ്ഞ തൊട്ട് കാണിച്ചാ പോരെ. ഞാൻ വല്ലാതെ പ്രതീക്ഷിച്ചു അർജുനേട്ടൻ എന്നോടാണ് സ്നേഹം കൂടുതലെന്ന് പറയുന്നു. മമ്മി എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ഡാഡിയെ കൊണ്ട് പറയിക്കാൻ ഒരു മഹത്തായ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താ ഐഡിയ? മനസ്സറിയും യന്ത്രം. എന്ത് മനസ്സറിയുന്ന യന്ത്രം? ഒന്ന് തെളിച്ചു പറയടാ. ഞാൻ നരേന്ദ്രനാഥിന്റെ കഥ വായിച്ചപ്പോ കിട്ടിയ ഐഡിയ. എന്തുവാ? ഞാൻ ഒരു യന്ത്രം മമ്മിക്ക് തരുന്നു. അത് മമ്മി തലവെച്ചതിന് ശേഷം ആരെ നോക്കിയാലും അവരുടെ മനസ്സിരിപ്പ് മമ്മിക്ക് മനസ്സിലാവും. ശരിക്കും സത്യാണോടാ?
എന്റെ മമ്മി അങ്ങനൊന്നും ഇല്ല, അങ്ങനെ പറയുന്നു. ആ യന്ത്രം വെച്ച് ഡാഡിയെ നോക്കുമ്പം ഡാഡി എല്ലാം മനസ്സ് തുറന്ന് പറയും. ഇതാണ് മനഃശാസ്ത്രം. എന്തോന്ന്? മനഃശാസ്ത്രം. മനഃശാസ്ത്രം അറിയാലോ, കാശൊക്കെ ഞാൻ തരാടാ. നീ എനിക്ക് അറക്ക ശരിയാക്കി തരാം. ആ യന്ത്രം കിട്ടിക്കഴിഞ്ഞ അർജുനേട്ടന്റെ മാത്രമല്ല അമ്മയുടെയും മീനാക്ഷിയുടെയും ഒക്കെ മനസ്സ് ഞാൻ അറിയും. ഒന്നുമില്ല മോളെ, ഞാൻ ഓരോന്ന് ആലോചിച്ചങ്ങ് ഇരുന്ന് പോയതാ. എന്റെ മൂന്ന് മക്കളെക്കാളും കൂടുതലായിട്ട് സ്നേഹിച്ച ഞാൻ അവനെ അല്ലയോ. അവന്റെ കാര്യം പോട്ടെ, കല്യാണം കഴിച്ച അന്ന് തൊട്ട് അവന്റെ മക്കളെയും ഭാര്യയും എല്ലാം ഞാൻ തന്നെ അല്ലയോ നോക്കുന്നത്. അതിന്റെ ഒരു തരി സ്നേഹം ആരും ഇല്ലാത്ത നേരത്ത് അവൻ എന്റെ അടുത്ത് വന്നിരുന്നിട്ട്, അമ്മേ, എനിക്ക് അമ്മയോടായ ഏറ്റവും കൂടുതൽ സ്നേഹം മോഹനവല്ലി അറിഞ്ഞാൽ പണങ്ങി പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറയാത്തതാ എന്ന് ഒരു വാക്ക് ഒരു പ്രാവശ്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ സ്വകാര്യമായിട്ട് മമ്മിയോട് ചെന്ന് പറയുന്നുണ്ടോന്നാ എന്റെ സംശയം. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കുന്നുണ്ട്, എന്നെ കാണുമ്പോ അവന് കിട്ടുവരും. എന്റെ അഭിപ്രായത്തിലേ ഡാഡിക്ക് മമ്മിയോടാണ് കൂടുതൽ സ്നേഹം. അല്ല, പണ്ട് റംബൂട്ടാൻ വാങ്ങിക്കാൻ വേണ്ടി തമിഴ്നാട് വരെ പോയ കക്ഷിയല്ലേ. അയ്യോ, അച്ഛമ്മ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോ കരച്ചിൽ വരാതിരിക്കോ. ആഹാ, ഇവിടെ ഒന്നും പറഞ്ഞോണ്ടിരിക്കുവാണോ? ഞാൻ വിചാരിച്ചു എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുവാന്ന്. എന്റെ പട്ടി ഉണ്ടാക്കും. എന്താ മമ്മിയുടെ മുഖത്തൊരു സന്തോഷം? ഡാഡി സ്വകാര്യമായിട്ട് വന്ന് പറഞ്ഞോ മമ്മിയോടാ കൂടുതൽ സ്നേഹം. എടാ കൊഞ്ഞാണാ, ഇങ്ങോട്ട് ഇറങ്ങി വേടാ, നിന്റെ കഴുത്ത് ഞാനിന്ന് വെട്ടു. അതെ, പ്രഷർ കൂട്ടണ്ട, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയാതെ തന്നെ ഞാൻ കണ്ടുപിടിക്കും ആരോടാ സ്നേഹം കൂടുതലെന്ന്. നോക്കിക്കോ, നിന്റെ മുമ്പിൽ വെച്ച് തന്നെ എനിക്ക് അവനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. കാണോ നിനക്ക് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നിന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മ അല്ലേടാ ഞാന്. ഓ, ഞങ്ങളൊക്കെ മക്കളെ തുമ്മിയാ പ്രസവിച്ചത്. ഞാനൊരു തീരുമാനം എടുത്തു, എന്റെ ബാങ്കിൽ കിടക്കുന്ന കാശും എന്റെ സ്വത്തും എന്റെ 4 മക്കൾക്കും തുല്യമായിട്ട് ഞാൻ വീതിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നേർ പകുതി എൻ്റെ അർജുനൻ മോനെ, ബാക്കി പകുതി എൻ്റെ മറ്റു 3 മക്കൾക്ക്. ഇനിയെങ്കിലും അമ്മയോടാ കൂടുതൽ സ്നേഹമെന്ന് പറ മോനെ, നിനക്ക് സ്വത്ത് വേണ്ടേ? അമ്മയുടെ സ്വത്ത് മോഹിച്ച് സ്നേഹം അഭിനയിക്കുന്ന ഒരു 3-ആം കിലോ മകനല്ല എൻ്റെ അർജുനേട്ടൻ. അച്ഛമ്മയുടെ സ്വത്ത് വേണം, പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല. ജീവനാ എനിക്ക് വലുതെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞ മമ്മി ഡാഡി വെച്ചേക്കൂ. നീ പറയണ്ടടാ, എന്റെ സ്വത്തിന്റെ ഒരു തരി മണൽ പോലും നിനക്ക് ഞാൻ തരത്തില്ല. ഞാൻ ഇന്ന് തന്നെ എന്റെ മറ്റേ മക്കളെ ഒക്കെ വിളിച്ച് എന്റെ സ്വത്ത് ഭാഗം ചെയ്യാൻ പോകും. എന്റെ അർജുനേട്ടാ, അമ്മ നമുക്ക് തരാതെ ബാക്കിയുള്ള മക്കൾക്ക് അമ്മയുടെ സ്വത്ത് വീതിച്ചു കൊടുക്കൂ, അതിന് അമ്മയ്ക്ക് കഴിയോ? ഓ, അപ്പൊ അതൊക്കെ അറിയാം. എന്നാലും അമ്മയുടെ സ്നേഹ കൂടുതലെന്ന് ഒരു വാക്ക് നന്ദി കേട്ടവനെ നിനക്കൊന്നും പറയാമല്ലോ. ആ, എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ടോസ് ഇടാം, അപ്പോഴാരോടാ സ്നേഹ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അത് തന്നെ. എന്റെ മോള് പോയി കൈസ നിന്റെ ഉണ്ടോ? പൈസ ഇല്ല. അപ്പൊ പോയി എടുത്തുണ്ടോ നാണയ തൊട്ട്? മാലമാരിയുടെ അവിടെ ഇരിപ്പുണ്ടോ? വീണ
എടാ ദുഷ്ട, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നിടം വരെ നീ എന്റെ അമ്മിഞ്ഞ് കുടിച്ചോണ്ട്, ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നിടം വരെ നീ എന്റെ അമ്മിഞ്ഞ് കുടിച്ചോണ്ടല്ലേ വളർന്നത്. എന്നിട്ട് ഇത്രയും വലിയ ദുഷ്ടത്തിൽ നീ കാണിക്കരുതായിരുന്നട്ടാ. നീ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ സുഖമായിട്ട് ജീവിച്ചു, ഞാൻ അങ്ങ് പോയി. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു മണ്ടി ഈ ഭൂലോകത്ത് കാണത്തില്ല. എന്റെ അമ്മ ആ നാളെ എങ്ങനെ വീണേനെ അർജുനട്ടൻ എന്ത് വഴിച്ചു? ആ ശരിയാ, നാളെ അവനല്ല ഇട്ടതില്ല. അമ്മി പറഞ്ഞ സാധനം കിട്ടി. അല്ല, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാ മറച്ചു വെക്കുന്നത്? ഇങ്ങോട്ട് വേടാ, എനിക്ക് ഒളിക്കാനൊന്നുമില്ല. വേഗം തുറക്ക്. ക്യാമറയോ? ക്യാമറയോ? പിന്നെ തലയിൽ വെക്കുന്ന ലൈറ്റ്? അതൊന്നുമല്ല, ഇതാണ് മനസ്സറിയും യന്ത്രം. ഇത് തലയിൽ വെച്ച് ആരുടെ മുഖത്ത് നോക്കിയാലും അവരുടെ മനസ്സിലുള്ളത് അറിയാൻ പറ്റും. ഇതേ അർജുനേട്ടനെ മനസ്സറിയാൻ വേണ്ടി ഞാൻ വാങ്ങിപ്പിച്ചതാ. നന്നായി. ഓ, എനിക്ക് എത്ര വിശ്വാസം പോരാ. വിശ്വസിപ്പിക്കട്ടെ, ഞാൻ മനസ്സിലുള്ള പറയിക്കട്ടെ. കണ്ണാ, നിന്റെ മനസ്സിൽ എന്താന്ന് ഞാൻ പറയട്ടെ? പറയട്ടെ. സർക്കസിന് കാശ് തരാത്ത ഡാഡിയെ എങ്ങനെ കൈകാര്യം ചെയ്യാന്നല്ലേടാ നീ ഇപ്പൊ ആലോചിക്കുന്നത്. നിന്റെ ക്ലാസ്സിലുള്ള യമുന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഞാനിപ്പൊ കാണുന്നു. അവളല്ലേ ക്ലാസ് ലീഡർ? ആവാ. ഓഹോ, ഞാനറിയാതെ എന്റെ മൊബൈൽ ഫോൺ എടുത്ത് നീ അവളെ ഫോൺ ചെയ്യാറുണ്ടല്ലേടാ. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയത് തെറ്റാ, ഞാൻ ഇനി ചെയ്യില്ല. സോഴ്സിനകത്ത് മൊബൈൽ വെച്ച് ഇനി ഒരിക്കലും സ്കൂളിൽ പോയില്ല. പിന്നെ സത്യൻ മാഷിന്റെ ക്ലാസ് കൂവിയത് ഞാനിനി ചെയ്യില്ല. ഞാൻ എല്ലാം അറിയുന്നു മകനെ, ഞാൻ എല്ലാം അറിയുന്നു. അർജുനേട്ടന്റെ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സ് ഞാൻ വായിക്കും. നോക്കിക്കോടാ, ഇത് വെച്ച് ഞാനിവിടെ കളി കളിക്കും. ഇവിടെയുള്ള എല്ലാവരും എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയും. ആരും മുങ്ങാതെ നോക്കണം, അത് നിന്റെ ഡ്യൂട്ടി. മനസ്സിലുള്ളത് തുറന്നു പറയാൻ പോവാണോ? എന്റെ ഇക്കിളി രോഗം മാറി, ഞാൻ ആപ്പീസിൽ പോവാ. ഈ സമയത്തോ? വാട്ടർ അതോറിറ്റിയിൽ അങ്ങനൊന്നുമില്ല, ഏത് സമയത്തും. ഇതെന്ത് ന്യായം? ഏത് സമയത്ത് ആ പൈപ്പ് വെട്ടി കുടിവെള്ളം മുടങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യം ഒരു വ്യവസ്ഥയില്ല. എനിക്കറിയാം, മമ്മിയെ പേടിച്ച് മുങ്ങുവാണല്ലേ. എന്തിനാ? എന്റെ മനസ്സ് ശുദ്ധാ. പിന്നെന്തിനാ മുങ്ങുന്നേ? കൂടുതൽ ചോദ്യം ചെയ്യാ, പൊടി. നീ അവിടെ മുമ്പിൽ പെടാതെ സൂക്ഷിച്ചു, നിന്റെ മനസ്സിലെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു. ആ കോവിലയുടെ വീട്ടിൽ പോയി രണ്ടു മൂന്ന് ദിവസം താമസിച്ചാലൊന്നും ആഗ്രഹിക്കുക. അവർക്ക് കാണത്തില്ല ഞാൻ അവിടെ ചെന്ന് നിൽക്കാത്തതിലുള്ള ഒരു പരാതി. അമ്മ പേടിച്ചു. അമ്മയുടെ മനസ്സിലുള്ള എല്ലാം മോനവല്ലി പുറത്തെടുക്കുക എന്നൊരു സംശയം. എന്നാ പിന്നെ നീ അങ്ങ് പറ. എനിക്ക് അമ്മയോട് ആ സ്നേഹം കൂടുതലെന്ന്. പിന്നെ എനിക്കാവും പ്രശ്നം. അയ്യോ, ആഫീസിൽ പോകാൻ സമയമായി അമ്മ. ആ അപ്പൊ എന്നെ ഈ നരകത്തിലിട്ടിട്ട് പോകാനുള്ള ഒരുക്കുവാണോ? ഇല്ലയോ. അമ്മ ടൗണില് ഒരു പൈപ്പ് പൊട്ടി. ആ പൊട്ടി അവിടെ കിടക്കട്ടെ, ഇന്ന് നീ പോണ്ട. എന്നും പോകാൻ പറഞ്ഞാൽ കേക്കത്തില്ലല്ലോ. ഇതൊരു വലിയ ശല്യമായല്ലോ. അതിനാ കുന്ത്രാണ്ട അവളെ തലേന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേ. നീ ഇത്രക്ക് കള്ളിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നെയൊക്കെ എന്തിനാണ് ഞാൻ സ്കൂളിൽ വിടുന്നത്? അവൻ എന്നോട് സ്കൂട്ടറിൽ വന്ന് സംസാരിച്ച് ഞാൻ എന്ത് പഴിച്ചു?
രാത്രി അവൻ എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ട്. പിന്നെ ഞാൻ അവനെ പിണക്കണ്ടല്ലോ എന്ന് കരുതിയ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. ഞല്ലാതെ എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. വൃത്തികെട്ടവൻ. എനിക്ക് ഇപ്പൊ അവനെ കൈകാര്യം ചെയ്യണം. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഇന്നിപ്പോ അവനെ കാണണം. എടീ നീ ആ കുന്തം ഞാൻ, എനിക്ക് ഇന്നിപ്പോ അവനെ ഒന്ന് പിടിക്കണം. ഇനി കൊണ്ടുവന്ന ഞാൻ വെച്ചു അമ്പടി. ഇനി അടുത്തതേ എനിക്കറിയാനുള്ള അമ്മയുടെ മനസ്സാ, അത് ഞാൻ കണ്ടുപിടിക്കും. എന്റെ മനസ്സിനകത്തൊന്നുമില്ല, ഒന്നുമില്ല. എന്നെ പിടിക്കാൻ അവളെ സാധ്യതയില്ല. വല്ലാത്ത ഒരു യന്ത്രം തന്നെ. മുമ്പേ പോയി പെടാതിരിക്കുന്നതാ നല്ലത്.